എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോവിഡ് പശ്ചാത്തലത്തിൽ യാത്രാ നിരോധനമുള്ള 31 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ളവർക്കായി ഇതാ ഒരു സന്തോഷ വാർത്ത. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തുക. താങ്ക് യു. വിമാന സർവീസ് ഇല്ലാത്തതിനാൽ നാട്ടിൽ കുടുങ്ങിയ ഇന്ത്യക്കാർക്ക് കുവൈത്തിലേക്ക് മടങ്ങുവാൻ ഇതാ വഴിയൊരുങ്ങുന്നു. വിമാന സർവീസുകൾ റദ്ദാക്കിയത് മൂലം നാട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന അനേക ഇന്ത്യൻ പൗരന്മാർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക്, ഈ ഒരു വാർത്ത ഏറ്റവും ആശ്വാസം നൽകുന്ന ഒന്നാണ്. ഓഗസ്റ്റ് 10 മുതൽ 24 വരെ താൽക്കാലിക വിമാന സർവീസ് ആരംഭിക്കുന്നതിനായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്ക് കുവൈറ്റ് DGCA അംഗീകാരം നൽകി. ഇതനുസരിച്ച് ഇരു രാജ്യങ്ങളിലെയും വിമാന കമ്പനികൾക്ക് പ്രതിദിനം 500 സീറ്റുകൾ വീതം അനുവദിക്കും. ഇന്ത്യയിലെ വിജയവാഡ, ഗയ, ന്യൂഡൽഹി, അമൃത്സർ, മുംബൈ, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ, തിരുവനന്തപുരം, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ, ബംഗളൂരു, അഹമ്മദാബാദ് എന്നീ വിമാനത്താവളങ്ങളിലേക്കാണ് സർവീസ് ഉണ്ടാവുക. ഓരോ രാജ്യത്തിനും അനുവദിക്കപ്പെട്ട സീറ്റുകൾ അതത് രാജ്യത്തെ വ്യോമയാന വകുപ്പാണ് വിമാന കമ്പനികൾക്ക് വീതിച്ച് നൽകുക. ഇരു രാജ്യങ്ങളിലെയും വ്യോമയാന വകുപ്പ് മേധാവികൾ തമ്മിൽ നടന്ന ഓൺലൈൻ മീറ്റിംഗിലൂടെയാണ് താൽക്കാലിക വിമാന സർവീസ് സംബന്ധിച്ച് ധാരണയായത്. ഇതിൻ്റെ തുടർച്ചയായി ഇന്ത്യ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ കുവൈത്ത് അംഗീകരിച്ചതോടെയാണ് താൽക്കാലികമായെങ്കിലും വിമാന സർവീസ് ആരംഭിക്കുന്നതിന് വഴി ഒരുങ്ങിയത്. കുവൈത്തിൽ താമസാനുമതിയുള്ള ഇന്ത്യക്കാർ, ഇന്ത്യയിൽ കഴിയുന്ന കുവൈറ്റ് പൗരന്മാർ എന്നിവർക്ക് കുവൈത്തിലേക്ക് യാത്ര ചെയ്യാം. കുവൈറ്റ് എയർവേസിന് 300 സീറ്റുകളും ജസീറ എയർവേസിന് 200 സീറ്റുകളും എന്ന തോതിലാണ് കുവൈറ്റ് DGCA സീറ്റുകൾ വീതിച്ച് നൽകിയിട്ടുള്ളത്. ഇന്ത്യയിലേക്ക് പ്രവേശാനുമതിയുള്ള കുവൈത്ത് പൗരന്മാർ, കുവൈത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാർ എന്നിവർക്ക് ഇന്ത്യയിലേക്ക് പോവാൻ കഴിയും. എയർലൈൻസുകൾക്ക് വെബ്സൈറ്റുകൾ വഴിയും ട്രാവൽ ഏജൻസികൾ വഴിയും ടിക്കറ്റ് വിൽപ്പന നടത്താൻ ഇതിൽ അംഗീകാരം നൽകിയിട്ടുണ്ട്. പുതിയൊരു വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ. താങ്ക് യു. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തുക.